പശുക്കൾക്കും നായ്ക്കൾക്കും കൃത്രിമ കാലുകൾ. അങ്ങനെ നിസ്സഹായരായ ഇവയുടെ താങ്ങാണ് സുഷാൻ. മിണ്ടാപ്രാണികളുടെ ദയനീയ അവസ്ഥ കണ്ടാൽ തൃശൂർ സ്വദേശി സുശാന്തിന്റെ മനസ്സിൽ നിർമ്മാണ വസ്തുവിന്റെ വില വാങ്ങും. പണിക്കൂലിയും ലാഭവും വേണ്ട. കടിപ്പിക്കാൻ പോകുമ്പോഴുള്ള ചിലവ് സ്വയം വഹിക്കും. മനുഷ്യർക്ക് കൃത്രിമക്കാൽ നിർമ്മിക്കുന്ന മൈനിപ്പടം ചൊവ്വൽ വിട്ട് സുശാൻ മണലിലെ ഡേവിസിന്റെ 3 വയസ്സുള്ള വെച്ചൂർ പശുവിനാണ് ഏറ്റവും കൂടുതൽ കൃത്രിമക്കാൽ കടിപ്പിച്ചത്. അളവെടുക്കാനും മറ്റുമായി 3 തവണ പോയി. വാങ്ങിയത് 2500 രൂപ. 20 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലെ 25 ലിറ്റർ കറവയുള്ള പശുവിന് സുശാന്തിന്റെ അച്ഛൻ സുകുമാരൻ കൃത്രിമക്കാൽ വെച്ചു കൊടുത്തതിൽ നിന്നാണ് തുടക്കം. 5 കൊല്ലം മുൻപ് പാലക്കാട്ടെ മംഗലാംകുന്ന അയ്യപ്പൻ, 2006 കൊച്ചി ദേവസ്വം ബോർഡിന്റെ ശിവകുമാർ എന്നീ ഗജവീരന്മാർക്ക് സുശാന്ത് കൃത്രിമ കൊമ്പുകൾ കടിപ്പിച്ചു. ഇതിന് യഥാക്രമം 4500, 6000 രൂപയാണ് വാങ്ങിയത്. 3 തവണ പാലക്കാട്ട് പോയതിലെ ചിലവ് മാത്രം 1000 രൂപയിൽ അധികം വരും. തൃശൂർ ശങ്കരൻകുളങ്ങര ക്ഷേത്രത്തിലെ ആനയുടെ വലതു കൊമ്പ് ഇളകിയിരുന്നത് ക്ലാമ്പ് വെച്ച് ഉറപ്പിച്ചു. നിരവധി വളർത്തുനായ്ക്കൾക്ക് കൃത്രിമക്കാൽ കടിപ്പിച്ചിരുന്നു. ബാംഗ്ലൂർ, ജയ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് പ്രോസ്തെറ്റിക്സ് പഠനത്തിന് ശേഷമാണ് അച്ഛൻ തുടങ്ങിയ തൃശൂർ മ്യൂസിയത്തിലെ കിറ്റ് കാറ്റ് ഓർത്തോട്ടിക്സിൽ സുശാന്ത് സജീവമായത്. മൃഗങ്ങൾക്ക് ഈ സേവനം നൽകുന്ന മറ്റ് സ്ഥാപനങ്ങളില്ല എന്ന് സുശാന്ത് പറയുന്നു. ഭാരപ്പുറ ഫൈബറിൽ നിർമ്മിക്കുന്ന ആനക്കൊമ്പ് എഴുന്നള്ളിപ്പിന് വെച്ച് പിന്നീട് ഊരുമാറ്റം. കൊമ്പ് പോയ ഭാഗത്ത് അവശേഷിക്കുന്ന കുട്ടിയിൽ തിരികെ വെക്കുന്ന രീതിയിലാണ് നിർമ്മാണം. മസ്തകത്തിന്റെ അടിയിലൂടെ ബലമുള്ള മറ്റേ കൊമ്പുമായി ക്ലാമ്പിട്ട് ബന്ധിപ്പിക്കുന്നതിനാൽ വീഴില്ല. വീട്ടിൽ ധാരാളം പ്രത്യമൃഗങ്ങൾ ഉണ്ടായിരുന്നു. അവയുടെ പ്രശ്നം അറിയാവുന്നതുകൊണ്ടും ഇഷ്ടം കൊണ്ടുമാണ് ലാഭം നോക്കാതെ സേവനം ചെയ്യുന്നത് എന്ന് സുശാന്ത് പറയുന്നു. എൻ്റെ പേര് സുശാന്ത് കുമാർ. ഞങ്ങളുടെ സ്ഥാപനം ഈ കൃത്രിമ അവയവങ്ങളും കൃത്രിമ കൈകാലും നിർമ്മിച്ചു കൊടുക്കുന്ന സ്ഥാപനമാണ്. തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുകാവ് ഭാഗത്താണ്. 30 വർഷത്തിന് മുകളിൽ ഞങ്ങളുടെ സ്ഥാപനം തുടങ്ങിയിട്ട് പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ നമ്മൾ പണ്ടും നമ്മൾ മൃഗങ്ങൾക്കും ആനയ്ക്കും ആടിനും എല്ലാം കൃത്രിമപരമായ കാല് കൈയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. ഇപ്പം നമുക്ക് വളർത്തുന്ന ഓമന മൃഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവയ്ക്ക് നല്ല ഗുണകരമാണത്. ഞൊണ്ടി പോവാണ്ട് അവയെ സാധാരണ കാല് നഷ്ടപ്പെട്ട അറിവുശാലയിലേക്കാണ് അയക്കാറ് അവരെ പതിവ്. ഇപ്പം അങ്ങനെ സാധിക്കുന്നില്ല. ഇപ്പം അത് കാരണം അവർക്ക് നമ്മുടെ വീട്ടിൽ വീണ്ടും അവർക്കൊരു പുനർജീവിതം തുടങ്ങാൻ സാധിക്കുന്നുണ്ട്. ഈ ഓമനിച്ചു കൊടുക്കുന്ന മൃഗങ്ങൾ അവരെന്ത് ആവശ്യപ്പെട്ടിട്ട് വരാറ് ഇവിടെ? അവർക്ക് എങ്ങനെയെങ്കിലും ഈ പട്ടിയാണെങ്കിൽ വളരെ ഓമനിച്ചു വളർന്ന പട്ടിയായിരിക്കും. അപ്പോൾ അവരെങ്ങനെയെങ്കിലും ഒരു പുതുജീവിതം കൊടുക്കാനായിട്ട് സാധിക്കുമോ എന്ന് പറഞ്ഞിട്ട് വരാണ്. അപ്പോൾ അവർക്കൊന്നും അനങ്ങാനോ നടക്കുവാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ അവയവങ്ങളും അവർക്ക് വേണ്ട ട്രോളി പോലെയുള്ള വീല് പിടിപ്പിച്ചുള്ള ഇതൊക്കെ നിർമ്മിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്കൊന്ന് കാണുമ്പോൾ ഓടി നടക്കുന്നത് കാണുമ്പോൾ തന്നെ അവർക്ക് വളരെ സന്തോഷമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.